1001 രാവുകൾ തുടർന്ന് കേൾക്കാം. മാതാവ് രണ്ടാണെങ്കിലും അംജിയാദും ആസാദും പരസ്പരം സ്നേഹമുള്ളവരായിട്ടാണ് വളർന്നു വന്നത്. അവർ ഒരേ ഗുരുക്കന്മാരുടെ കീഴിലാണ് വിദ്യ അഭ്യസിച്ചത്. യുവാവായപ്പോഴും അവരുടെ സ്നേഹബന്ധത്തിന് ഒരു പോറല് പോലും സംഭവിച്ചിരുന്നില്ല. അത്രയ്ക്ക് ഉറച്ചതായിരുന്നു അവരുടെ സ്നേഹബന്ധം. പിതാവ് മക്കളെ നന്നായി സ്നേഹിച്ചു, മാതാക്കളും അങ്ങനെ തന്നെ. കുമാരന്മാർ നല്ല സൗന്ദര്യത്തിനുടമകളായിരുന്നു. കമർ അൽ സൽമാൻ തന്റെ കാലശേഷം രണ്ടുപേരും ഒരുപോലെ രാജഭരണം നോക്കണം എന്നുള്ളതിനാൽ രണ്ടുപേർക്കും ഉയർന്ന സ്ഥാനമാണ് കൊടുത്തിരുന്നത്. കമർ അൽ സൽമാന്റെ ഉപപത്നിമാരായ രണ്ടുപേർ കുമാരന്മാരെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ കുമാരന്മാർ തങ്ങളുടെ മാതാവിന് കൊടുക്കുന്ന സ്ഥാനമാണ് അവർക്ക് നൽകിയിരുന്നത്. ഇതിനിടെ കുറച്ചു ദിവസം നീണ്ടു നിൽക്കുന്ന നായാട്ടിന് കമർ അൽ സൽമാൻ കൊട്ടാരം വിട്ടു. പിതാവിന്റെ അസാന്നിധ്യത്തിൽ ആദ്യ ദിവസം സഫയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയത് അംജിയാദായിരുന്നു. കുമാരൻ രാജസദസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫടൻ ഒരു കത്ത് കുമാരനെ ഏൽപ്പിച്ചു. ആ കത്ത് വായിച്ച കുമാരൻ ഞെട്ടിപ്പോയി. ഇന്ന് സന്ധ്യയ്ക്ക് അന്തപുരത്തിൽ ചെല്ലാൻ വേണ്ടിയുള്ളതായിരുന്നു. താൻ മാതാവിന് തുല്യം സ്നേഹിക്കുന്നവർ ഇങ്ങനെ ചെയ്തതിൽ കോപാകുലനായി കത്തുമായി വന്ന പടനെ ഒറ്റ വെട്ടിന് വീഴ്ത്തി. മാതാവിന്റെ സമീപം എത്തി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവർ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. നിന്റെ പിതാവിന്റെ ഭക്തിമാരിൽ ഒരാളെ പറ്റി പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇനി എന്റെ മുന്നിൽ കണ്ടുപോകരുത്. കുമാരൻ ദുഃഖത്തോടെ അവിടെ നിന്നും ഇറങ്ങി. പിറ്റേ ദിവസം ആസാദ് രാജകുമാരൻ സഭ കഴിഞ്ഞിറങ്ങുമ്പോൾ കുമാരനും ഒരു കത്ത് കിട്ടി. അത് വായിച്ച് രോഷാകുലനായ കുമാരൻ കത്ത് കൊണ്ടുവന്ന പടനെ വധിച്ചു. എന്നിട്ട് മാതാവിന്റെ സമീപത്തേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു. അംജിയാദിന്റെ അവസ്ഥ തന്നെയാണ് കുമാരനും സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. എന്നാലും മകനെയാണ് കുറ്റപ്പെടുത്തി സംസാരിച്ചത്. കുമാരനും ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി. കുമാരന്മാർ രണ്ടുപേരും പിതാവിനോട് തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ധരിപ്പിക്കാമെന്ന് ആലോചിച്ചെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചു. രണ്ട് സ്ത്രീകളാണെങ്കിലും മാതാവിന് തുല്യം സ്നേഹിക്കുന്നവരാണ്. പരസ്യവിചാരണ ചെയ്യുന്നത് അതത്ര നല്ലതല്ല. പക്ഷേ ഉപപത്നിമാരായ സ്ത്രീകൾ കരുതിയത് തങ്ങളുടെ കാര്യങ്ങൾ കമർ അൽ സൽമാന്റെ മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ്. അതിനാൽ കുമാരന്മാരെ കൊടുക്കാനുള്ള പോംവഴികൾ അവർ ആലോചിച്ചു. കുറേ ദിവസത്തെ നായാട്ടിന് ശേഷം കമർ അൽ സൽമാൻ കൊട്ടാരത്തിലെത്തി. നേരെ പോയത് പത്നിമാരുടെയും ഉപപത്നിമാരുടെയും സമീപത്തേക്കാണ്. പത്നിമാരുടെ സമീപത്ത് പോയതിന് ശേഷം ഉപപത്നിമാരിൽ ഒരാളുടെ മുറിയിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച, രണ്ടുപത്നിമാരും മുഷിഞ്ഞ വേഷത്തിൽ സങ്കടത്തോടെ ഇരിക്കുന്നു. കാര്യം തിരക്കിയപ്പോൾ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച അംജിയാദും ആസാദും തങ്ങളെ മാനഭംഗപ്പെടുത്താൻ നോക്കിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഞങ്ങളോടൊന്നും ചോദിക്കരുത്. ഇത് കേട്ടതും കുമാരന്മാരെ വിളിച്ചു വരുത്തി അവരുടെ ശിരസ് കൊയ്യാൻ ഒരുങ്ങി. അപ്പോൾ ഒരു പടൻ ഓടിക്കിതച്ചെത്തിയിട്ട് പറഞ്ഞു, അങ്ങുന്നേ, തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം കൈകൊണ്ട് അവരെ ശിക്ഷിക്കരുത്. വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. കമർ അൽ സൽമാൻ വാൾ താഴ്ത്തി. ഉടൻ തന്നെ ഒരു പടനെ വിളിച്ചിട്ട് ഈ കുറ്റവാളികളെ നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി കൊല്ലാനും അവരുടെ ചോരയിൽ കുതിർന്ന വസ്ത്രങ്ങൾ തന്റെ മുന്നിൽ ഹാജരാക്കാനും ഉത്തരവ് നൽകി. ഫടന് രാജകൽപ്പന അനുസരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ യാത്ര തിരിച്ചു. താമസിയാതെ ഒരു കാടുമൂടിയ പ്രദേശത്ത് എത്തിച്ചേർന്നു. ആരാച്ചാരുടെ ജോലി നിർവഹിക്കേണ്ടതിനാൽ ഉറയിൽ നിന്ന് വാളോരി നിറമിഴികളോടെ തന്റെ ഗതികേടിനെ കുറിച്ച് ദുഃഖിച്ചു. പക്ഷേ രാജകൽപ്പന നിർവഹിക്കാതിരിക്കാൻ മാർഗമില്ലല്ലോ. രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, താങ്കൾ കടമ നിർവഹിക്കുക. ശേഷം പിതാവിനോട് പോയി പറയണം, ദൈവത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ മക്കൾ തികച്ചും നിരപരാധികളാണെന്ന്.
അങ്ങനെ ചെയ്യാമെന്ന് ആ ഫടൻ സമ്മതിച്ചു. ഫടൻ ഉറയിൽ നിന്ന് വാളൂരി. രാജകുമാരന്മാർ തർക്കിക്കാൻ തുടങ്ങി. ആദ്യം എന്നെ വധിക്കുക, എന്നിട്ട് സഹോദരനെ വധിക്കുക. രണ്ടുപേരുടെയും വാശി കണ്ട് ആ ഫടൻ പറഞ്ഞു, എന്നാൽ രണ്ടുപേരെയും കൂട്ടിക്കെട്ടാം, ഒറ്റ വെട്ടിന് നിങ്ങളെ വധിക്കാനും സാധിക്കും. കുമാരന്മാരെ കൂട്ടിക്കെട്ടിയിട്ട് വധിക്കാൻ വേണ്ടി വാൾ ഉയർത്തിയതും കുതിര തന്റെ നേരെയാണ് വാൾ വരുന്നത് എന്ന് കരുതി അത് വിരണ്ടോടി. അതിനെ പിടിക്കാൻ വേണ്ടി വാൾ താഴെയിട്ട് ഫടനും ഓടി. കുതിര കാട്ടിലേക്കാണ് ഓടിയത്. പാതി മയക്കത്തിലായിരുന്ന സിംഹം ശബ്ദം കേട്ട് ഉണർന്നു. അത് നോക്കുമ്പോൾ ഒരു കുതിരയും മനുഷ്യനും ഓടി വരുന്നു. കുതിരയേക്കാൾ മനുഷ്യ മാംസത്തിനാണ് രുചിയുള്ളത് എന്ന് പറഞ്ഞ് ആ ഫടന് നേരെ സിംഹം തിരിഞ്ഞു. ആ സമയം കെട്ടിയിട്ടിരുന്ന കുമാരന്മാരിൽ ഒരാൾക്ക് വല്ലാത്ത ദാഹം തോന്നി. അയാൾ പ്രയാസപ്പെട്ട് കെട്ടഴിച്ച് വെള്ളം അന്വേഷിച്ച് നടന്നു. അപ്പോഴാണ് ഒരു കരച്ചിൽ. അത് ആ ഫടന്റെ ശബ്ദമാണെന്ന് മനസ്സിലായി. വേഗം തന്നെ കുമാരൻ തിരികെ വന്ന് ജ്യേഷ്ഠനെയും കൂട്ടി വാളുമെടുത്ത് ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി. അവർ നോക്കുമ്പോൾ സിംഹം ആ ഫടനെ അടിച്ച് താഴെ ഇട്ടിരിക്കുന്നു. നഖം ആ ഫടന്റെ കഴുത്തിൽ താഴ്ത്താൻ തുടങ്ങിയപ്പോൾ പുതിയ ശത്രുക്കളെ കണ്ടു. അവരുടെ നേരെ തിരിഞ്ഞ് സിംഹത്തെ കുമാരന്മാരിൽ ഒരാൾ വെട്ടിവീഴ്ത്തി. ജീവൻ രക്ഷിച്ചതിന് ഒരിക്കലും താൻ നന്ദികേട് കാണിക്കയില്ല എന്ന് ഫടൻ പറഞ്ഞു. കുമാരന്മാർ അപ്പോൾ പറഞ്ഞു, താങ്കളുടെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് ഒരിക്കലും രാജകൽപ്പന നടപ്പാക്കാൻ മടിക്കേണ്ടതില്ല. ഞങ്ങൾ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അവർ എത്ര നിർബന്ധിച്ചിട്ടും ആ ഫടൻ വഴങ്ങിയില്ല. രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ ഊരി വാങ്ങിയിട്ട് പകരം ഫടന്റെ വസ്ത്രം നൽകി. കുമാരന്മാരുടെ വസ്ത്രത്തിൽ വധിച്ച സിംഹത്തിന്റെ രക്തം പുരട്ടി. കുമാരന്മാരോട് എത്രയും വേഗം രാജാതിർത്തി കടക്കാൻ ഉപദേശിച്ച ശേഷം കുതിരയുടെ പുറത്ത് കയറി ആ ഫടൻ കൊട്ടാരത്തിലെത്തി. ശിക്ഷാവിധി നടപ്പാക്കിയതും പിതാവിനോട് കുമാരന്മാർ പറയാൻ ഏൽപ്പിച്ചതും രാജാവിനെ ധരിപ്പിച്ചു. വധിച്ചതിനുള്ള തെളിവായി ചോരയിൽ കുതിർന്ന അവരുടെ അങ്കികൾ രാജാവിന്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു. മക്കളെയാണല്ലോ വധിച്ചത് എന്ന ദുഃഖത്താൽ ആ പിതാവ് ഫടൻ കൊണ്ടുവന്ന വസ്ത്രം മാറോട് ചേർത്ത് കരയാൻ തുടങ്ങി. അപ്പോഴാണ് അംജിയാദിന്റെ ഉടുപ്പിൽ ഒരു കത്തിരിക്കുന്നു. അദ്ദേഹം അതെടുത്ത് വായിച്ചു നോക്കി. തന്റെ ഉപപത്നിമാരിൽ ഒരാളുടെ കത്തായിരുന്നു അത്. വായിക്കുന്തോറും അവരോടുള്ള ദേഷ്യം കൂടിക്കൂടി വന്നു. അവരെ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് ആ തീരുമാനം മാറ്റി. രണ്ടുപേരുടെ ജീവൻ കൂടി പോയാലും മക്കളെ തിരിച്ചു കിട്ടുകയില്ലല്ലോ. മരണം വരെ ആ സ്ത്രീകളെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ഉത്തരവിട്ടു. കമർ അൽ സൽമാൻ കഠിനമായ ദുഃഖത്തിൽ കഴിയവേ അദ്ദേഹത്തിന്റെ മക്കൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയായിരുന്നു. വഴികളിലുള്ള വൃക്ഷത്തിലെ ഫലങ്ങൾ ഭക്ഷിച്ചും പുഴയിലെ വെള്ളം ദാഹമകറ്റാനും ഉപയോഗിച്ചു. അവർ നടന്ന് ഒരു നഗരത്തിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും രണ്ടുപേരും നന്നായി തളർന്നിരുന്നു. എന്നാലും ജ്യേഷ്ഠൻ അംജിയാദ് അനുജനോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് വിശ്രമിക്കേ, ഞാൻ നമുക്ക് ഭക്ഷിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ചു വരാം. അനുജന് അത് സ്വീകാര്യമായിരുന്നില്ല. അനുജൻ ജ്യേഷ്ഠനോട് വിശ്രമിക്കാൻ പറഞ്ഞിട്ട് ആഹാരം അന്വേഷിച്ച് അവിടെ നിന്നും പോയി. ആസാദ് നടന്ന് നഗരകവാടത്തിൽ പ്രവേശിച്ചു. അവിടെ മാന്യനെന്ന് തോന്നിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടു. അദ്ദേഹത്തോട് ചന്തയിലേക്കുള്ള വഴി ചോദിച്ചു. അവൻ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ആ വൃദ്ധൻ ചോദിച്ചു മനസ്സിലാക്കി. ഭക്ഷണത്തിന് തന്റെ വീട്ടിൽ വരണമെന്ന് അറിയിച്ചു. അതിഥി സൽക്കാരത്തിൽ ബാക്കി വന്ന ഭക്ഷണം തന്റെ വീട്ടിലുണ്ടെന്ന് അറിയിച്ചു. വീട് അടുത്താണെന്നും പറഞ്ഞു. കിഴവൻ പറഞ്ഞതുപോലെ അത്ര അടുത്തായിരുന്നില്ല വീട്. നഗരത്തിന്റെ ഒരു ഒഴിഞ്ഞ മൂലയിലായിരുന്നു. സ്വന്തം വീട് പോലെ കരുതി അകത്ത് കയറിക്കൊള്ളാൻ വൃദ്ധൻ പറഞ്ഞു. വലിയ ഒരു മുറിയിലേക്കാണ് ആ വൃദ്ധൻ അവനെ കൂട്ടിക്കൊണ്ടുപോയത്. ആ വൃദ്ധനെ പോലെയുള്ള കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ നടുക്ക് ഒരു ഹോമകുണ്ഡം ആള് കത്തുന്നുണ്ട്. താൻ ഒരു വലിയ ആപത്തിൽ പെട്ടിരിക്കുകയാണെന്ന് കുമാരന് മനസ്സിലായി. തിരിഞ്ഞ് ഓടാൻ നോക്കിയപ്പോൾ വാതിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
ആ വൃദ്ധനായ മനുഷ്യൻ കൈകൊട്ടിക്കൊണ്ട് അലറി. അപ്പോൾ അവിടേക്ക് കരിമ്പൂതം പോലെയുള്ള ഒരു നീഗ്രോ പ്രത്യക്ഷപ്പെട്ടു. കുമാരൻ്റെ കൈകൾ ചേർത്ത് കെട്ടി ഒരു ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കയ്യിൽ ചാട്ടവാറുമായി വന്ന് രണ്ട് യുവതികൾ അവനെ പൊതിരെ തല്ലി. അത് ആ വൃദ്ധന്റെ പെൺമക്കളായിരുന്നു. പല ഭാഗങ്ങളിലും പൊട്ടി. കുറച്ചു കഴിഞ്ഞ് ഒരു അപ്പക്കഷ്ണവും അല്പം വെള്ളവും അവൻ്റെ മുന്നിൽ കൊണ്ടുവച്ച ശേഷം അവർ ഇറങ്ങിപ്പോയി. അംജിയാദ് അനുജനെ കാത്തിരുന്ന് വിഷമിച്ചു. നേരം സന്ധ്യയോടടുത്തിട്ടും തിരികെ എത്തിയിട്ടില്ല. അപരിചിതമായ നഗരത്തിൽ വഴിതെറ്റി കാണും. അനുജനെ ഒറ്റയ്ക്ക് വിട്ടതിൽ ദുഃഖം തോന്നി. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. അനുജനെ കണ്ടുപിടിക്കാൻ വേണ്ടി നഗരത്തിലേക്ക് പ്രവേശിച്ചു. കണ്ടാൽ യോഗ്യനെന്ന് തോന്നിക്കുന്ന ഒരു കടക്കാരൻ്റെ കടയിലേക്ക് കയറി. തൻ്റെ ചരിത്രം ചെറുതായി അദ്ദേഹത്തോട് വിവരിച്ചു. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, ഈ നഗരത്തിൽ അഗ്നിയെ ആരാധിക്കുന്നവരാണ് അധികവും. അവരെ ഭയന്നാണ് ആളുകൾ കഴിയുന്നത്. അവരുടെ കയ്യിലെങ്ങാണം പെട്ടാൽ നിങ്ങളുടെ അനുജൻ രക്ഷപ്പെടുകയില്ല. തൽക്കാലം താങ്കൾ എന്നോടൊപ്പം കഴിയുക. അവരുടെ താവളത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ആ കച്ചവടക്കാരനോടൊപ്പം അംജിയാർ ഒരു മാസം താമസിച്ചു. പുറത്തിറങ്ങുന്നത് കച്ചവടക്കാരനോടൊപ്പമാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആത്മവിശ്വാസം കിട്ടി. ഒരു ദിവസം ഒറ്റയ്ക്ക് കുളിക്കാനായിട്ട് കടവിലേക്ക് പോയി. തിരികെ വരുന്ന വഴി ഒരു സ്ത്രീയെ കണ്ടു. അവരെ വെറുതെ ഒന്ന് തറച്ചു നോക്കി. അവൾ ഉടൻ തന്നെ മൂടുപടം മാറ്റി. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അവരും ആ കുമാരനൊപ്പം കൂടി. ആ യുവതി പുറകിൽ വരുന്നത് കണ്ട് കുമാരൻ ഭയന്നു. ഇതുവരെ വീട് എത്താറായില്ലേ എന്ന് അവൾ അന്വേഷിച്ചു. അവളെ എങ്ങനെ ഒഴിവാക്കും എന്ന ചിന്തയിലായിരുന്നു കുമാരൻ. കുമാരൻ നടന്ന് ഒരു വീടിന്റെ തിണ്ണയിലിരുന്നു. അവളും അവിടെയിരുന്നു. ഇതാണോ വീടെന്ന് അന്വേഷിച്ചപ്പോൾ ആണെന്ന് മൂളി. കൂട്ടിയിട്ട വീട് തുറക്കാൻ താക്കോല് ചോദിച്ചപ്പോൾ കുമാരൻ പറഞ്ഞു, എന്റെ അടിമ വീട് പൂട്ടി താക്കോലുമായി പോയിരിക്കുകയാണ്. ഇപ്പോൾ അവൻ എത്തും, നമുക്ക് കാത്തിരിക്കാം. അവൾ ദേഷ്യത്തോടെ അടിമയെ കുറ്റം പറഞ്ഞ് വെളിയിൽ കിടന്ന ഒരു കരിങ്കല്ലെടുത്ത് വീടിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ചു. അവൾ കുമാരനെ അകത്തേക്ക് ക്ഷണിച്ചു. കയറി ഉടനെ മേശയിൽ കുറെ വിഭവങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് കണ്ടു. അവൾ ആർത്തിയോടെ ഭക്ഷിക്കാൻ തുടങ്ങി. കുമാരനെ അവൾ ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. അയാൾ ഭയത്തോടെ വീട് മുഴുവൻ കണ്ണോടിച്ചു. അപ്പോൾ തങ്ങൾ കയറി വന്ന വാതിലിൽ ഒരു തല കണ്ടു. അത് ആ വീടിന്റെ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹം അവിടുത്തെ രാജാവിന്റെ കുതിരലായം സൂക്ഷിപ്പുകാരനായിരുന്നു. കുറച്ച് വിരുന്നുകാർ വരുമെന്നറിയിച്ചതിനാൽ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതായിരുന്നു ആ വിഭവങ്ങൾ. അത് മുഴുവൻ അവൾ അകത്താക്കിയിരിക്കുന്നു. അയാൾക്ക് കടുത്ത ദേഷ്യമാണ് തോന്നിയത്. കുമാരനെ കണ്ടപ്പോൾ യോഗ്യനായ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. അതിനാൽ കോപത്തെ അടക്കി മാറി നിന്നു. അവൾ വീഞ്ഞിന്റെ ലഹരിയിലായിക്കഴിഞ്ഞു. കുമാരൻ വേഗം പുറത്തിറങ്ങി. അവൾ കേൾക്കാത്തത്ര ദൂരത്തിൽ ആ വീട്ടുടമയെ കൂട്ടിക്കൊണ്ടുപോയി നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ഒരു കുമാരനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നതിൽ വലിയ സന്തോഷം തോന്നി. താൻ എന്ത് സഹായവും ചെയ്യാമെന്ന് ആ വീട്ടുടമ പറഞ്ഞു. താങ്കൾക്ക് ഒരു അടിമയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ അടിമയുടെ വേഷം കെട്ടിവരാം. വീട്ടുടമ വേഗം തന്നെ അടിമയുടെ വേഷം കെട്ടി തൊഴുകയ്യോടെ നിന്നു. കുമാരൻ അയാളെ ശാസിച്ചു പതുക്കി അടിക്കാൻ തുടങ്ങി. മദ്യലഹരിയിൽ അവൾ ഇങ്ങനെയല്ലോ, നന്നായി അടിക്കണമെന്ന് പറഞ്ഞ് കുമാരന്റെ കയ്യിൽ നിന്നും വടി പിടിച്ചു വാങ്ങി ആ ഭടനെ പൊതിരെ തല്ലാൻ തുടങ്ങി. അദ്ദേഹം വേദന കൊണ്ട് പുളഞ്ഞു. കുമാരൻ വടി പിടിച്ചു വാങ്ങിക്കളഞ്ഞു. പിന്നീട് ശയ്യാമുറിയിലേക്ക് കയറിയപ്പോൾ ഒരു വാൾ കണ്ടു. അതുമായി അവൾ ഓടി ഭടന്റെ മുറിയിലെത്തി. താൻ വധിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് കുമാരൻ അവളുടെ കയ്യിൽ നിന്നും വാൾ വാങ്ങി ഒറ്റ വെട്ട്. അത് ഭടനെയായിരുന്നില്ല, ആ സ്ത്രീയെയായിരുന്നു. ഇതൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്ന ഭടന്റെ ശരീരത്തിലേക്ക് തല തെറിച്ചു വീണു. അദ്ദേഹം ഞെട്ടി ഉണർന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ സ്ത്രീയെ വധിച്ചത് എന്ന് അറിഞ്ഞപ്പോൾ ആ ഭടന് വലിയ ദുഃഖം തോന്നി. അയാൾ പറഞ്ഞു, കുമാര, നിങ്ങൾ ഭയപ്പെടേണ്ട, പോയി ക്ഷീണം തീർക്കൂ. ഈ മൃതദേഹം ഞാൻ മറവ് ചെയ്തോളാം. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ
രാജസേവകരുടെ കയ്യിൽ അകപ്പെട്ടെന്ന് കരുതിയാൽ മതി. ആ പടൻ വേഗം തന്നെ ചാക്കിൽ മൃതദേഹം കയറ്റി സമുദ്രം ലക്ഷ്യമാക്കി നീങ്ങി. കൂടുതൽ നടക്കുന്നതിന് മുമ്പ് തന്നെ പടന്മാരുടെ പിടിയിലായി. ഉടൻ തന്നെ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. നീചമായ കൊല നടത്തിയതിന് വധശിക്ഷ തന്നെ വിധിച്ചു. വിധി നടപ്പാക്കുന്നതിന് മുമ്പ് പെരുമ്പറ കൊട്ടി നാട് മുഴുവൻ വിളംബരം ചെയ്യാനും ഉത്തരവിട്ടു. വിളംബരം അംജിയാദിന്റെ കാതിലും എത്തി. നിരപരാധിയായ വീട്ടുടമയെ ബലിയാടാക്കാൻ കുമാരന് മനസ്സു വന്നില്ല. നേരെ കൊട്ടാരത്തിലെത്തി എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു. താനൊരു രാജകുമാരനാണെന്നുള്ള കാര്യം മറച്ചു വെച്ചില്ല. വഴിപിഴച്ച സ്ത്രീയെ പ്രാണരക്ഷാർത്ഥം വധിച്ചത് രാജാവ് ഒരു കുറ്റമായി കണ്ടില്ല. അദ്ദേഹം കുതിരാലയം സൂക്ഷിപ്പുകാരനെ വെറുതെ വിട്ടു. കുമാരനെ അവിടുത്തെ മുഖ്യമന്ത്രിയായി നിയമിച്ചു. മുഖ്യനായി ചുമതലയേറ്റ അദ്ദേഹം തന്റെ അനുജനെ അന്വേഷിക്കാനായി ദൂതന്മാരെ നിയമിച്ചു. അന്വേഷണം നടത്തിയെങ്കിലും നിർഭാഗ്യവശാൽ കണ്ടെത്താനായില്ല. അഗ്നിയാരാധകരുടെ ഉത്സവ ദിവസം അടുത്തു. ആരാധന നടത്തേണ്ട മലയിലേക്കുള്ള കപ്പൽ തയ്യാറായി. കപ്പലിന്റെ കാര്യം ഒരു ദൂതൻ മുഖേന അംജിയാദ് അറിഞ്ഞു. ഒരു വിഭാഗത്തിൽപ്പെട്ട ആരാധകർ വർഷം തോറും ബലി കഴിപ്പിക്കാറുണ്ടെന്ന്. ആ കപ്പലിനെ നിരീക്ഷിച്ചു വരുവാൻ പടനെ നിയോഗിച്ചു. പക്ഷേ അവർക്ക് ആസാദിനെ കണ്ടെത്താനായില്ല. അത്രയും വളരെ സുരക്ഷിതമായിട്ടാണ് ആ കപ്പലിൽ ആസാദിനെ പാർപ്പിച്ചിരിക്കുന്നത്. കപ്പൽ യാത്ര തിരിച്ചു. ബലി നടക്കുന്ന മലയിൽ എത്തുന്നതിന് മുമ്പ് അന്തരീക്ഷം പതിവില്ലാതെ ഇരുണ്ടുകൂടി. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട രീതിയിലുള്ള കാറ്റും. തൊട്ടടുത്ത ഏതെങ്കിലും തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. കാറ്റിലുലഞ്ഞ കപ്പൽ ഏതോ ഒരു തുറമുഖത്തടുത്തു. അത് മുഖ്യശത്രുവായ ഒരു രാജ്ഞിയുടെ കൊട്ടാരത്തിന് സമീപത്തുള്ള തുറമുഖത്താണ് അടുത്തത്. അപ്പോഴേക്ക് കപ്പലിനെ തിരിച്ചുവിടാൻ സാധിക്കാത്ത രീതിയിൽ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ഗത്യന്തരമില്ലാതെ ആ തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കാൻ തീരുമാനിച്ചു. കൂടാതെ അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായവും കണ്ടെത്തി. ആസാദിനെ ഉടൻ തന്നെ ഒരു അടിമയുടെ വേഷം ധരിപ്പിച്ചു. കപ്പിത്താൻ രാജ്ഞിയുടെ തുറമുഖത്ത് കപ്പൽ നങ്കൂരമിട്ടു. ഏതോ ഒരു കപ്പൽ തുറമുഖത്ത് എത്തിയതറിഞ്ഞ് രാജ്ഞി ഉടനെ കപ്പിത്താനെ തന്റെ മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു. കപ്പിത്താൻ ആസാദിനോട് താൻ പറയുന്നതെല്ലാം ശരിവെക്കണമെന്നും ഇല്ലായെങ്കിൽ തിരികെ കപ്പലിലെത്തുമ്പോൾ തല കാണില്ലെന്നും അറിയിച്ചു. രാജ്ഞിയുടെ മുന്നിലെത്തി ഉടനെ കപ്പിത്താൻ അവരുടെ കാലിൽ വീണ് പ്രണമിച്ചു. എന്റെ കപ്പലിന് കടൽ ശാന്തമാകും വരെ നങ്കൂരമടിക്കാൻ അനുവാദം നൽകണമെന്ന് അപേക്ഷിച്ചു. അയാൾ പ്രതീക്ഷിച്ചതുപോലെ ആസാദിനെ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇതുതന്നെയായിരുന്നു കപ്പിത്താനും ആഗ്രഹിച്ചത്. അയാൾ പറഞ്ഞു തുടങ്ങി. ഈ നിൽക്കുന്നത് തന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന അടിമയാണ്. രാജ്ഞി ആസാദിനോട് പേര് ചോദിച്ചു. എനിക്ക് രണ്ടു പേരുകളുണ്ട്. എന്റെ ആദ്യ പേര് സന്തുഷ്ടൻ എന്നർത്ഥമുള്ള ആസാദ് എന്നായിരുന്നു. ഇപ്പോൾ ബലിമൃഗം എന്നർത്ഥമുള്ള മോദാർ എന്നാണ്. നല്ലവണ്ണം എഴുതുന്ന ആളാണെന്ന് കപ്പിത്താൻ പറഞ്ഞു. എന്തെങ്കിലും എഴുതി കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് എഴുത്തുതാളും മഷിയും ആസാദിന് നൽകാൻ രാജ്ഞി ആവശ്യപ്പെട്ടു. അയാൾ ഇപ്രകാരം എഴുതി രാജ്ഞിയെ ഏൽപ്പിച്ചു. അന്ധൻ കുഴികളിൽ വീഴാതെ രക്ഷപ്പെടുമ്പോൾ കാഴ്ചയുള്ളവൻ കാലിടറി വീഴുന്നു. എഴുതിയത് വായിച്ച കുമാരിക്ക് ആസാദിന്റെ അറിവിൽ അത്ഭുതം തോന്നി. കപ്പിത്താനോട് ഈ അടിമയെ തനിക്ക് നൽകണമെന്നറിയിച്ചു. കപ്പിത്താൻ ആസാദിനെ രാജ്ഞിക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. രാജ്ഞി ആസാദിനെ കയ്യിൽ പിടിച്ച് കൊട്ടാരത്തിലേക്ക് നടന്നു. ഇടയ്ക്ക് തിരിഞ്ഞിട്ട് കപ്പിത്താനോട് നാളെ പ്രഭാതത്തിൽ കപ്പൽ ഈ തുറമുഖത്ത് കാണരുതെന്നും കണ്ടുകെട്ടിയാൽ എല്ലാവരുടെയും തല കൊയ്യുമെന്നും അറിയിച്ചു. അപ്പോഴും കാറ്റ് ശമിച്ചിരുന്നില്ല. ഗത്യന്തരമില്ലാതെ കപ്പൽ കടലിലേക്ക് നീക്കാൻ തയ്യാറായി. ആസാദിനെ രാജ്ഞി കൂട്ടിക്കൊണ്ടുപോയി നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നൽകി. അവന്റെ ജീവചരിത്രം ചോദിച്ചറിഞ്ഞു. തന്നെ പെരുകഴിപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. രാജ്ഞിയുടെ അനുവാദത്തോടെ ഭക്ഷണത്തിന് ശേഷം ആസാദ് അല്പം കാറ്റുകൊള്ളാനായി തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിന്റെ നടുവിൽ ഒരു ചെറിയ അരുവിയുണ്ടായിരുന്നു. താഴെ പച്ച പുല്ല്. അവിടെ കുറച്ചുനേരം വിശ്രമിക്കാമെന്ന് കരുതി കിടന്നതും
ക്ഷീണത്താൽ ആസാദ് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. രാത്രി തന്നെ അവിടെ തമ്പടിച്ചിരുന്ന കപ്പൽ പുറപ്പെട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് യാത്രയ്ക്കുള്ള വെള്ളം കരുതിയില്ല എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ കപ്പൽ തിരിച്ചു. പൂന്തോട്ടത്തിൽ ജലമുള്ളത് കപ്പിത്താൻ കണ്ടിരുന്നു. അവിടെ പോയി വെള്ളം ശേഖരിച്ചു കൊണ്ടുവരാൻ കപ്പിത്താൻ അരിചരന്മാരോട് പറഞ്ഞു. ചെറിയ മതിൽ ചാടിക്കടന്ന് രാജഭടന്മാർ അറിയാതെ വെള്ളം നിറച്ചു കൊണ്ടുവരാനായിരുന്നു നിർദ്ദേശം. പീപ്പകളിൽ വെള്ളം നിറച്ചു കൊണ്ടു നിൽക്കെ പുൽത്തകിളിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടു. അവർക്ക് ആളെ മനസ്സിലായി. അവർ ആസാദിന്റെ കൈകാലുകൾ ബന്ധിച്ചു. കുറച്ചുപേർ വീപ്പയിലെ വെള്ളമെടുത്തു. രണ്ടുപേർ ആസാദിനെ ചുമന്ന് കപ്പലിൽ എത്തിച്ചു. കൈവിട്ടുപോയ ഇരയെ കിട്ടിയതിൽ അവർ ആഹ്ലാദിച്ചു. ഈ സമയം രാജ്ഞിക്ക് തൻ്റെ പുതുതായി വന്ന അടിമയെ ഒന്നുകൂടി കാണണമെന്ന ആഗ്രഹം തോന്നി. കൂട്ടിക്കൊണ്ടുവരാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു. പക്ഷേ എത്ര തിരഞ്ഞിട്ടും ആസാദിനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആസാദിൻ്റേതെന്ന് കരുതുന്ന ഒരു ചെരുപ്പ് പൂന്തോട്ടത്തിൽ നിന്ന് കിട്ടി. അവർ ശ്രദ്ധിച്ചപ്പോൾ പൂന്തോട്ടത്തിൽ കുറെ കാലടികൾ. കപ്പലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുറച്ച് സമയത്തിന് മുമ്പ് കപ്പൽ പുറപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞു. കപ്പലിനെ പിന്തുടരാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു. രാജ്ഞിയുടെ കപ്പൽ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കപ്പിത്താൻ വേഗം തന്നെ ആസാദിനെ മർദ്ദിച്ച് അവശനാക്കി കടലിലേക്ക് തള്ളി. ആസാദിന് നീന്തൽ വശമുള്ളതിനാൽ ഒരു വിധത്തിൽ നീന്തി കരയിലെത്തി. പിന്നീട് തുണികൾ പാറപ്പുറത്തിട്ട് ഉണക്കി. കായ്കനികൾ ഭക്ഷിച്ചും അരുവിയിലെ വെള്ളം കുടിച്ചും ലക്ഷ്യമില്ലാതെ കുറേ ദിവസം നടന്നു. അങ്ങനെ ഒരു നഗരത്തിൽ എത്തിച്ചേർന്നു. നിർഭാഗ്യവശാൽ എവിടെ നിന്നാണോ തന്നെ കൊണ്ടുപോയത് ആ പ്രദേശത്ത് തന്നെ എത്തിച്ചേർന്നു. ആരും കാണരുതേ എന്ന പ്രാർത്ഥനയോടെ നടന്ന് ഒരു ശ്മശാനത്തിലെത്തി. ക്ഷീണത്താൽ അവിടെ കിടന്നുറക്കമായി. ഈ സമയം രാജ്ഞിയുടെ കപ്പൽ കപ്പിത്താൻ്റെ നൗക വളഞ്ഞിരുന്നു. കപ്പലിൽ കയറി പരിശോധിച്ചെങ്കിലും ആസാദിനെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കടൽവെള്ളത്തിലേക്ക് തള്ളിയവനെ കപ്പലിൽ തിരഞ്ഞാൻ കാണുന്നതെങ്ങനെ? നിരാശയിലായ രാജ്ഞിക്ക് കപ്പിത്താനെ കൊല്ലാനുള്ള ദേഷ്യമാണ് ഉണ്ടായത്. പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. കപ്പൽ അവർ കണ്ടുകെട്ടി. കപ്പിത്താനെയും മറ്റ് ജോലിക്കാരെയും വള്ളത്തിൽ കയറ്റി കടലിൽ വിട്ടിട്ട് രാജ്ഞിയും കൂട്ടരും യാത്രയായി. വള്ളം കടൽക്കാറ്റിനെയും മറ്റും അതിജീവിച്ച് മാഗി നഗരത്തിലെത്തി. ആസാദ് നഗരത്തിലെത്തിയ രാത്രി തന്നെയാണ് അവരും അവിടെ എത്തിയത്. കപ്പിത്താനും കൂട്ടരും രാത്രി വിശ്രമിക്കാൻ ഒരിടം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവസാനം അവർ ശവപ്പറമ്പിലെത്തിച്ചേർന്നു. ബാക്കി അടുത്ത ഭാഗത്തിൽ കേൾക്കാം.